ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ നമ്മളെല്ലാവരും ടു വീലേഴ്സൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ റൈഡിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്. നല്ലൊരു ഹെൽമെറ്റ് യൂസ് ചെയ്യുക, നല്ലൊരു ജാക്കറ്റ് യൂസ് ചെയ്യുക, നല്ലൊരു ഗ്ലൗവൊക്കെ യൂസ് ചെയ്യുക എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അത് മുൻഗണന കൊടുക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റിപ്പയറിങ് ഒക്കെ ഇച്ചിരി പാടാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പുതിയ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, ജാക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ലെവൽ 1 ജാക്കറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ മറ്റൊരു ജാക്കറ്റ് പർച്ചേസ് ചെയ്തു. ആ ഒരു ജാക്കറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ പറഞ്ഞുതരാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും സംശയങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു ബോക്സ് കീറി പൊളിച്ചെടുക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മോട്ടോ ടോർക്കിൻ്റെ ജാക്കറ്റ് ഇരിക്കുന്നത്. ഇത് ഏത് കളറാണ് എന്താണെന്നൊക്കെ നമുക്കിത് പൊളിച്ചെടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പം അൺബോക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കത്തിയൊക്കെ ഇവിടെ തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ആ ജാക്കറ്റ്. മോട്ടോ ടോർക്കിന്റെ റെസിസ്റ്റർ 2 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇത് നിങ്ങൾക്ക് പലർക്കും കണ്ട് പരിചയം കാണും ഈ ഒരു ജാക്കറ്റ്. അപ്പോൾ ആദ്യം ഈ ഒരു ജാക്കറ്റിന്റെ പ്രൈസ് പറയാം. ഇത് 7500 ആണ്, അതായത് 7500 രൂപയാണ് ഈ ഒരു ജാക്കറ്റ്. ഒരു 8000 രൂപയ്ക്ക് അകത്ത് വരുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ജാക്കറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ജാക്കറ്റ് ലെവൽ 2 ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റെക് ഇറ്റലി എന്ന് പറഞ്ഞ എന്റെ ആർമേഴ്സ് ആണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു ടൈറ്റാനും സ്ലൈഡേഴ്സ് ഒക്കെ പുറമേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷോൾഡറിനും ജോയിൻസിനൊക്കെ നല്ല സപ്പോർട്ട് തരുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ജാക്കറ്റ് ഇട്ട് കാണിച്ചുതരാം എങ്ങനെയുണ്ട്. ഇതിൽ തെർമൽ ലൈനറും റെയിൻ ലൈനറും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. തെർമൽ ലൈനർ ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. അതൊക്കെ നമുക്ക് റിമൂവ് ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളാണ്. ഇവിടെ ഒരു സിബ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഊരാനായിട്ടുള്ള. ഇത് ഊരി ഇങ്ങനെ എടുത്താൽ നമുക്ക് തെർമൽ ലൈനർ റിമൂവ് ആക്കാവുന്നതാണ്. അതാ ജസ്റ്റ് ഈ ഒരു സിബ് ഇങ്ങനെ ഊരി എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിൽ ഹൈഡ്രേഷൻ ബാഗ് വെക്കാനുള്ള, നമ്മുടെ ഹൈഡ്രേഷൻ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് അറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രൊവിഷന്റെ അകത്താണ് ഇതിന്റെ റെയിൻ ലൈനർ വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്, നമുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നല്ല ഒരു 3M റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ രാത്രിയൊക്കെ മഴയത്തൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല രീതിയിൽ അറിയാൻ പറ്റും നമ്മളിങ്ങനെ ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ജാക്കറ്റിലും ആ ഒരു റിഫ്ലക്ടറും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡറിന്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാം റിഫ്ലക്ടറാണ്. അപ്പം ഇനി ഒരു ജാക്കറ്റ് ഇട്ട് കാണിച്ചാൽ. എങ്ങനെയുണ്ട് ഇപ്പം കാണാൻ അടിപൊളിയല്ലേ. എനിക്ക് പേഴ്സണലി ഈ ഒരു ജാക്കറ്റിന്റെ ഒരു ഷേപ്പും ഭയങ്കര ഇഷ്ടമാണ്. ഇത് പലരും യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളിലൊക്കെ ഈ ഒരു റെസിസ്റ്റർ ജാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, നല്ല ബോഡി ഷേപ്പാണ്. സാധാരണ നമ്മളൊരു ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടിങ്ങനെ ഫിറ്റായിട്ട് അടിക്കത്തില്ല, അതുപോലെ നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പിന് അനുസരിച്ചിട്ടാണ് ഈ ഒരു ജാക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലാർജ് സൈസാണ്, എനിക്ക് ലാർജാണ് ഫിറ്റ്. അപ്പം ഞാനിത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഈ ഒരു ലാർജ് സൈസ് ജാക്കറ്റ് മറ്റ് ഷോപ്പുകളിലൊക്കെ പോയ സമയത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് അറിയാം. അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ സൈസ് ഓർഡർ ചെയ്യുക. എങ്കിലേ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ടി വരും, അതായത് റിട്ടേൺ അയക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നതിന് മുന്നേ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ജാക്കറ്റിൽ നല്ല അടിപൊളി വെൽക്രോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആംസിൻ്റെ അവിടെയും ഫോർ ആംസിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബൈസപ്സിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ചുകൂടെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് നല്ല രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, വെൽക്രോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇച്ചിരി ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിബാണ്. പിന്നെ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, ഈ ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ, ഇപ്പം ഞാൻ നല്ലൊരു വെയിലത്താണ് ഇപ്പം നിൽക്കുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലത്തെ മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് മെഷീനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ചൂടെടുക്കത്തില്ല. പിന്നെ ഏറ്റവും ഇതിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡറിലെ ഈ ഒരു ടൈറ്റാനിയം സ്ലൈഡർ, ഇത് നല്ല രീതിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ ഇടിച്ച് വീണ് കഴിഞ്ഞാൽ ഷോൾഡറൊക്കെ ഡിസ്ലൊക്കേറ്റ് ആവാനും അല്ലെങ്കിൽ അവിടെ സ്ക്രാച്ചും തൊലി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കാൻ പറ്റും. പിന്നെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളിയാണ്, എനിക്ക് നല്ലൊരു കംഫർട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനി ബൈക്ക് എടുത്ത് പറത്തിയാൽ മതി, പറത്തിയൊന്നും വേണ്ട.
എല്ലാവരും അതുകൂടെയൊക്കെ ശ്രദ്ധിക്കുക. ബൈക്കൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈക്കിന്റെ കണ്ടീഷനും റോഡ് കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം സ്പീഡ് എടുത്ത് പോവുക. കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ഓടിക്കുക കേട്ടോ. അപ്പം അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ തുടരെയായിട്ട് ഒരുപാട് ആക്സിഡൻറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പം മാക്സിമം റൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്യുക. നല്ലൊരു ജാക്കറ്റ്, നല്ലൊരു ഗ്ലൗസ്, ഹെൽമെറ്റൊക്കെ ഉറപ്പായിട്ടും യൂസ് ചെയ്തിട്ട് മാത്രം റൈഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങും പോകണ്ട, വീട്ടിൽ ഇരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പോക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ പ്രൂഫ് പോക്കറ്റ്സ് ആണ്. നമ്മുടെ മൊബൈല്, പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതിൽ വാട്ടർ പ്രൂഫ് അവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് വാട്ടർ പ്രൂഫ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ, പേഴ്സ് അങ്ങനെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ നനയാതെ വെക്കാനുള്ള ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മൊബൈൽ വെക്കാനുള്ളൊരു പ്രത്യേക ഒരു പൗച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പോക്കറ്റ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫിറ്റ്നസ്, ഇതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും ഫിറ്റായിട്ട് ഇരിക്കുന്നതാണ് ഇതിലൊരു മെയിൻ ഹൈലൈറ്റ്. അപ്പം ഇനി ഇതിൻ്റെ റെയിൻ ലൈനർ ഇതിൻ്റെ മേളിൽ കൂടെ ഇട്ട് നോക്കാം. പലർക്കും അതൊരു സംശയം കാണും, ഇത് നമ്മുടെ ജാക്കറ്റിൻ്റെ മേളിൽ കൊടുത്ത് ഫിറ്റാവോ, അല്ലെങ്കിൽ ജാക്കറ്റ് ഊരിയിട്ടാണോ ഇടേണ്ടതെന്നൊക്കെ. ജാക്കറ്റ് ഊരിയിട്ടല്ല കേട്ടോ ഇടാനുള്ളത്. അപ്പം അതൊന്ന് കാണിച്ചാൽ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ അതായത് നമ്മുടെ ജാക്കറ്റിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഈസി ആയിട്ട് അത് കയറിപ്പോവും. ഇപ്പം ഞാൻ ജാക്കറ്റിൻ്റെ മേളിൽ നമ്മുടെ റെയിൻ ലൈനർ ഇട്ടൊക്കെയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗി വന്നിട്ടുണ്ട്. ഇത്രയും ഒരു അടിപൊളി റെയിൻ ജാക്കറ്റൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമ്മളെ ജാക്കറ്റിൻ്റെ സൈസിനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. അതായത് നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ മഴ ഇല്ലാതെ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്, ഞാൻ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പം ഇതാണ് റെയിനറിൻ്റെ അവസ്ഥ. നമുക്ക് ബാക്കിലും സൈഡിലും ഫ്രണ്ടിലൊക്കെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കീയും നമ്മുടെ ഗ്ലൗവൊക്കെ ഇതിൽ തൂക്കിയിടാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു ജാക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറിച്ച് ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായമെല്ലാം അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട വീട്ടിലെ ബെല്ലൈക്കും കൂടി അമർത്തണേ.